Hello friends, hey, welcome. Vadamalli serialilekku swagatham. Appo ee video lode cut eyan povunnu njangalum meenugal aayittulla korchu kalaparivadi irikkanu. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ കാണുന്ന ബൗളിൽ നമ്മളൊരു തിലോപ്പീനയാണ് ഇട്ടിട്ടിരിക്കുന്നത്. അപ്പോ അതൊന്ന് ഈ ബൗളൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ദേ ആദ്യം ഒരു ട്യൂബ് വെച്ചിട്ട് വെള്ളം കുറച്ച് കളയണം. എന്തുകൊണ്ട് എന്റെ അല്ലിയെ പൊന്താത്ത കാരണം. അപ്പോ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ വൃത്തിയാക്കി എടുക്കണം. പിന്നെന്താ, അപ്പൊ നമുക്ക് ആ പ്രോസസ്സിലേക്ക് പോവാം. അപ്പോ ഈ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് നമ്മളത് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ബൗള് വൃത്തിയാക്കിയിട്ട് നമ്മളതൊരു പ്രോപ്പർ പ്ലേസിലേക്ക് വെക്കും. അപ്പൊ ഈ മീനിനെ മാറ്റിയിടാനായിട്ട് നമ്മൾ ദേ ഒരു ബക്കറ്റിൽ കുറച്ച് മെല്ലെടുത്തിട്ടുണ്ട്. ആ അപ്പൊ ദേ അതിസാഹസികമായിട്ട് അല്ലിയ നമ്മുടെ മീനിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അത് പുറത്തേക്ക് വരാൻ ലേശം ബുദ്ധിമുട്ടാ. ആ അതെ, പക്ഷെ നമ്മുടെ അല്ലി അത് ഈസിയായി ചെയ്തു. അപ്പൊ ഇനി എന്താ നീ ചെയ്യാൻ പോണെ? ഞാൻ അത് വേറൊരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നമ്മള് ബൗള് കഴുകിയെടുക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് അല്ലിയ ഈ മീൻ ഇങ്ങനെ ഒറ്റയ്ക്കായത്? ഒറ്റയ്ക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വലിയ ടാങ്കിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലത്തെ കുറച്ച് രണ്ടു മൂന്ന് മീനൊക്കെ ഈ തിലോപ്പി, രണ്ട് തിലോപ്പി ഉണ്ടായിരുന്നു അതിലത്തെ. അല്ല, അത് രണ്ടും കൂടിയിട്ട് മീനുകളിലൊക്കെ തിന്നണം. അപ്പോ ഈ ബൗളിലേക്ക് ഇട്ടു. ഈ ബൗളിലേക്ക് ഇട്ടപ്പോ ഈ മീൻ ഇത്തിരി വലുതായിരുന്നു, പിന്നെ മറ്റേത് ഇത്തിരി ചെറുതുമായിരുന്നു. അപ്പൊ ഈ മീന് അതിനെ തിന്നു. അപ്പൊ ഇത് ഒറ്റയ്ക്കായി. അപ്പൊ അതേ നമ്മുടെ ബൗള് കഴുകി വൃത്തിയാക്കി ഒരു ലെവലായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എവിടെയാ വെക്കാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുറ്റത്താണ്, മുറ്റത്തെ ഒരു പ്ലേസില് നമുക്ക് വഴിയെ കാണാം. അപ്പൊ അതേ നമ്മുടെ ബക്കറ്റിലുള്ള മീനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. കാരണം ബൗളിൽ ഒഴിച്ചിട്ട് അതെങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ് ടു ഡു ബിക്കോസ് ഇറ്റ്സ് ഹാവ് സോ മെനി ഭാരം. അപ്പൊ അതേ പക്ഷെ ഞാൻ ഇപ്പൊ ബക്കറ്റ് വെച്ചോടത്തല്ല നമ്മൾ വെക്കാൻ പോണത്, ദേ ഇവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോണെ? ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മുടെ മീനിനെ അതിന്റെ അകത്തേക്ക് ഇടും. അപ്പൊ ദേ വെള്ളം ഒഴിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. കൊറേ വെള്ളം ഒഴിക്കണം, വലിയ ബൗളാണ് കേട്ടാ. ഭയങ്കര വിട്ടുണ്ട്, അപ്പൊ കൊറേ വെള്ളം ഒഴിക്കേണ്ടി വന്നു. അപ്പൊ ദേ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ദേ നമ്മുടെ അല്ലിയ നമ്മുടെ മീനെ അപ്പൊ ദേ നമ്മുടെ എന്താ പറയാ, അങ്ങനെ അത് നന്നായി വൃത്തിയാക്കി. ഇന്നത്തെ ഒരു ചെറിയൊരു പണി ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ പണി ഇത് മാത്രം. ഇനി ബാക്കി മീനുകളെ ഞങ്ങൾ വഴിയെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ പുതിയ സ്ഥലം? എന്തൊരു സുഖം, പുതിയ വെള്ളം, പുതിയ സ്ഥലം, നല്ല രസമുണ്ട്. എന്നാലും നീ എന്നെ വീണ്ടും കൂട്ടിലാക്കിയില്ലേട്ടോ. അപ്പോൾ നമ്മളിതാ മീനിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു അടച്ചു, ഞാൻ വീണ്ടും ഇതിന്റെ അകത്ത് പെട്ടുപോയി. ആ പിന്നെയുണ്ടല്ലോ, നീ ഇതിന്റെ അകത്ത് തന്നെ ആക്കിന്ന് വെച്ചിട്ട് നീ എന്നെ കാണാതെ അങ്ങനെ ഇരിക്കേ. എനിക്ക് സമയത്തിന് നീ ഭക്ഷണം തന്നില്ലെങ്കിണ്ടല്ലോ, നിന്നെ ഞാൻ ശരിയാക്കി തരും. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമം. അപ്പൊ നീ ഇടയ്ക്ക് എന്നെ വന്ന് നോക്കിയോളോ. ആ പിന്നെ കറക്റ്റ് സമയത്തിന് ഭക്ഷണം തരണം, ഭക്ഷണമാണ് നമ്മുടെ മെയിൻ കേട്ടോ. അപ്പൊ ശരി, നീ പൊക്കോ, ഇടയ്ക്ക് എന്നെ വന്ന് നോക്കിക്കോളാം. പക്ഷെ എനിക്കൊരു ഡമ്മി മീനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ അത് വെച്ച് കുറച്ചേരം അഡ്ജസ്റ്റ് ചെയ്യാം. പൊക്കോ പൊക്കോ. അപ്പൊ ദേ ഇത് ആമ്പലിന്റെ ചട്ടിയാണ്. ഇതിൽ ദേ നിങ്ങൾക്കിപ്പോ ഒരു കുഞ്ഞി ഗപ്പി മീനെ കാണാം. അതെന്തിനാ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല നിറച്ച മുട്ടയ്ക്ക് ആയിരുന്നു. അപ്പോ എന്തിന്റെ കൊതുകിന്റെ. അപ്പൊ ഇതാ അതൊക്കെ ആകെ തിന്ന് അവിടുത്തെ ഇതൊക്കെ ഭയങ്കര ക്ലീൻ ആക്കി. അപ്പൊ പിന്നെ അതിങ്ങനെ ഒറ്റയ്ക്ക് അതില് സൂയിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഉച്ച തിരിഞ്ഞപ്പോ നമ്മുടെ ജെസ്സിയും വന്നിട്ടുണ്ടായിരുന്നു, ജിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേ ഞങ്ങളപ്പോ ഇങ്ങനെ കളിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോ അതിനിടയിലുള്ള ചെറു സംഭാഷണങ്ങളൊക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടാങ്കിന്റെ അകത്തുള്ള മീനുകളെ കാണിച്ചു തരാം. അപ്പൊ ഈ ടാങ്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നും ഇതൊക്കെ എന്താ ചെയ്തേന്നും എത്ര ദിവസത്തിനുള്ള ഉണ്ടാക്കിയെന്നുള്ള ഒരു വീഡിയോ ഞങ്ങൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അതൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണ് കസിൻസ് ഒക്കെ വന്നപ്പോ കേട്ടോ. അപ്പൊ അതെ അതിന്റെ അകത്ത് ഇങ്ങനെ വളരുന്ന മീനുകളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെ നമ്മുടെ അനിലി അതിനെ
ഫുഡ് കൊടുക്കുകയാണ്. കാണാനില്ലേ? കാണാനുണ്ട്. അപ്പോൾ അതേ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ആ ടാങ്കിൻ്റെ അടുത്ത് കൂടി അല്ലെങ്കിൽ ആ ബൗളിൻ്റെ അടുത്ത് കൂടി എങ്ങനെ പോയി കഴിഞ്ഞാൽ മീനുകൾ അപ്പം തന്നെ ഇങ്ങനെ എന്താ പറയുക നീന്തി അങ്ങോട്ട് അടുത്ത് വരും നമ്മൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേ നമ്മുടെ ജസ്സും ജിയോ ഒക്കെ നമ്മുടെ മീനിനെ കാണുകയാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവർ കണ്ടതാണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഞങ്ങളുടെ മീനുകളിൽ സൗന്ദര്യ ഭംഗി ഒക്കെ ആസ്വദിച്ചവിടെ ഇരുന്നു. പിന്നെ ആൻലിയ കുറച്ച് ബോറടി ഒക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഇതുപോലെ ആ നമ്മുടെ മീനിനെ പിടിക്കാനുള്ള സംഭവം എടുത്തിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടാക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പം അതേ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഗപ്പിയുടെ കൂട്ടമാണ്. എന്നാലും എവിടെയെങ്കിലും ഇതിൽ പെടാത്ത ഗപ്പികൾ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. ദേ ഇത് നമ്മുടെ കാർപ്പ്, അതിനെ പിടിക്കുക, അതിൻ്റെ അകത്തേക്ക് എണ്ണീട്ടുക, ഇതന്നെ പരിപാടി. പിന്നെന്താ, അപ്പോൾ വേറൊന്നുമില്ല പ്രത്യേകിച്ച് പറയാനായിട്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ഞായറാഴ്ച നേർന്നതായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാത്തിരിക്കുക.